ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വെൽത്ത് വേ. ഞാൻ റംസാൻ. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ വ്യവസായിയാണ് ഗൗതം അദാനി. കൽക്കരി ബിസിനസ്സിൽ നിന്നാണ് അദ്ദേഹം രാജ്യത്തെ ഏറ്റവും സക്സസ്ഫുൾ ആയ വ്യവസായിയായി വളർന്നത്. ഇന്ന് ഹെൽത്ത് കെയർ, റിന്യൂവബിൾ എനർജി, മീഡിയ, സിമെന്റ്, എയർപോർട്സ്, സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ നിരവധി സെക്ടറുകളിലാണ് അദ്ദേഹത്തിന് ബിസിനസ് ഉള്ളത്. ശക്തരായ കമ്പനികളെ ഏറ്റെടുക്കുന്നതും മെർജ് ചെയ്യുന്നതുമാണ് അദാനിയുടെ പുതിയ സ്ട്രാറ്റജി. ഹോൾസിൻ ഗ്രൂപ്പിൽ നിന്ന് അംബുജ ACC സിമെന്റ് കമ്പനികളെ അദാനി ഈ അടുത്ത് ഏറ്റെടുത്തിരുന്നു. $10.5 ബില്യൺ നൽകിയാണ് അംബുജ ACC സിമെന്റ് കമ്പനികൾ അദ്ദേഹം സ്വന്തമാക്കുന്നത്. ഏറ്റവും ഒടുവിൽ മീഡിയ രംഗത്തെ ശക്തരായ NDTV സ്റ്റേക്ക് അദാനി സ്വന്തമാക്കി. റിന്യൂവബിൾ എനർജി സെക്ടറിൽ $70 ബില്യൺ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. വ്യത്യസ്തമായ കമ്പനികളെ ഏറ്റെടുത്ത് ബിസിനസ് വ്യാപിപ്പിച്ചതിലൂടെയാണ് അദാനി ലോകത്തെ മൂന്നാമത്തെ ഏറ്റവും വലിയ സമ്പന്നനായി മാറിയത്. അദാനിയുടെ മിക്ക സ്റ്റോക്കുകളും ഇൻവെസ്റ്റേഴ്സിന്റെ ഫേവറേറ്റ് ആണ്. കോവിഡ് കാലത്തിന് ശേഷം മൾട്ടിബാഗർ റിട്ടേൺസ് ആണ് അദാനിയുടെ സ്റ്റോക്കുകൾ ഇൻവെസ്റ്റേഴ്സിന് സമ്മാനിച്ചത്. ഏറ്റവും ഒടുവിൽ അദാനി സ്റ്റേക്ക് സ്വന്തമാക്കിയ NDTV സ്റ്റോക്ക് പ്രൈസ് ഈ വർഷം മാത്രം 267% വളർച്ചയാണ് കൈവരിച്ചത്. അദാനി പവർ ഈ വർഷം 292% നേട്ടം കൈവരിച്ചു. ഗൗതം അദാനി ഇനി ഏറ്റെടുക്കാൻ പോകുന്ന റിയാലിറ്റി സെക്ടറിലെ സ്റ്റോക്കാണ് മാർക്കറ്റിലെ ഏറ്റവും ചൂടേറിയ ചർച്ച. റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെന്റ് ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനിയായ DB റിയാലിറ്റി ലിമിറ്റഡ് ആണ് അദാനി സ്വന്തമാക്കാൻ പോകുന്ന അടുത്ത സ്റ്റോക്ക്. ₹89 DB റിയാലിറ്റി ലിമിറ്റഡിന്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ്. DB റിയാലിറ്റി സ്റ്റോക്കിൽ ഇന്ന് 4% മുന്നേറ്റമാണ് ഉണ്ടായത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 11% മുന്നേറ്റമാണ് ഈ സ്റ്റോക്കിൽ ഉണ്ടായത്. അദാനിയുടെ ലക്ഷറി കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ഡെവലപ്മെന്റ് കമ്പനിയാണ് അദാനി റിയാലിറ്റി. ഈ കമ്പനിയെ DB റിയാലിറ്റി ലിമിറ്റഡിൽ ലയിപ്പിക്കാനാണ് പദ്ധതി. ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ രാജ്യത്തെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ഡീലായി മാറും. മെർജർ ഡീൽ പൂർത്തിയായാൽ അദാനി റിയാലിറ്റി എന്നായിരിക്കും കമ്പനി അറിയപ്പെടുക. മാത്രമല്ല, മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട മറ്റൊരു അദാനി സ്റ്റോക്കായി അദാനി റിയാലിറ്റി മാറും. 2006-2007 കാലഘട്ടത്തിൽ ലക്ഷറി റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറായി പ്രവർത്തനം തുടങ്ങിയതാണ് DB റിയാലിറ്റി ലിമിറ്റഡ്. നിലവിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഈ കമ്പനി. വായ്പ തിരിച്ചടക്കാത്തതിന്റെ പേരിൽ ബാങ്കുകൾ ഈ കമ്പനിക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചിരുന്നു. മുംബൈയിലെ മഹാലക്ഷ്മി റേസ് കോഴ്സ്, BKC, ITC ഗ്രാൻഡ് മറാട്ട ഹോട്ടൽ ഏരിയ തുടങ്ങിയ സ്ഥലങ്ങളിലായാണ് DB റിയാലിറ്റിക്ക് പ്രോപ്പർട്ടീസ് ഉള്ളത്. 3,500 കോടി രൂപയുടേതാണ് BKC റെസിഡൻഷ്യൽ പ്രോജക്ട്. മുംബൈയിലെ ചേരി പ്രദേശങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന പദ്ധതിയും DB റിയാലിറ്റി ഏറ്റെടുത്തിട്ടുണ്ട്. രാജ്യത്തെ ഏറ്റവും ഓൾഡസ്റ്റ് ഫിലിം സ്റ്റുഡിയോ ഈ കമ്പനിയുടേതാണ്. കമലിസ്ഥാൻ എന്നറിയപ്പെടുന്ന മുംബൈയിലെ ഈ ഫിലിം സ്റ്റുഡിയോ ഒരു മെഗാ കോർപ്പറേറ്റ് പാർക്കായി ഡെവലപ്പ് ചെയ്യാനാണ് കമ്പനിയുടെ പദ്ധതി. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനും പദ്ധതികൾക്ക് ഫണ്ട് കണ്ടെത്താനും DB റിയാലിറ്റി നിരവധി കാലമായി പുതിയ ഇൻവെസ്റ്ററെ തേടുന്നു. നേരത്തെ ഗോദ്രേജ് പ്രോപ്പർട്ടീസുമായി നടത്തിയ മെർജർ ചർച്ചകൾ പരാജയപ്പെട്ടിരുന്നു. ഇതോടെയാണ് ഗൗതം അദാനി രംഗത്തെത്തിയത്. മുംബൈയിലെ ഘാട്ട്കോപറിൽ ഉൾപ്പെടെ 3 സ്ഥലങ്ങളിലാണ് ഗൗതം അദാനിയുടെ അദാനി റിയാലിറ്റി കമ്പനിക്ക് ലക്ഷറി പ്രൊജക്ടുകൾ ഉള്ളത്. മെർജർ ഡീൽ യാഥാർത്ഥ്യമായാൽ DB റിയാലിറ്റി കമ്പനിയിൽ അദാനി കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താനാണ് സാധ്യത. നിലവിൽ 2,467 കോടി രൂപ മാത്രം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ് DB റിയാലിറ്റി ലിമിറ്റഡ്. വിനോദ് ഗോയങ്ക ഫാമിലിയും ബൽബ ഫാമിലിയുമാണ് ഈ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ്. മാർച്ച് ക്വാർട്ടറിൽ 63.3% സ്റ്റേക്കാണ് പ്രൊമോട്ടേഴ്സിന് ഈ സ്റ്റോക്കിൽ ഉണ്ടായിരുന്നത്. ഈ സ്റ്റേക്ക് ജൂൺ ക്വാർട്ടറിൽ 65.28% ഉയർത്തിയിരിക്കുകയാണ് പ്രൊമോട്ടേഴ്സ്. 2021 മാർച്ചിൽ പ്രൊമോട്ടേഴ്സിന്റെ 70% സ്റ്റേക്കും പ്ലഡ്ജ് ചെയ്തിരുന്നു. ഈ വർഷം ജൂലൈയിലെ കണക്ക് പ്രകാരം പ്രൊമോട്ടേഴ്സ് പ്ലഡ്ജ് ചെയ്ത സ്റ്റേക്ക് 43% കുറഞ്ഞിരിക്കുകയാണ്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ബിഗ് ബുൾ എന്നറിയപ്പെട്ടിരുന്ന രാജേഷ് ജുൻജുൻവാലയ്ക്ക് ഈ സ്റ്റോക്കിൽ 1.9% സ്റ്റേക്കാണുള്ളത്. അതായത് 50 ലക്ഷം ഷെയറുകളാണ് അദ്ദേഹത്തിന്റെ റെയർ എന്റർപ്രൈസസ് എന്ന കമ്പനിക്കുള്ളത്. ജൂൺ ക്വാർട്ടറിൽ 6.94 കോടി രൂപയുടെ നെറ്റ് സെയിലാണ് ഈ കമ്പനിക്കുണ്ടായത്. 12 കോടി രൂപയുടെ ക്വാർട്ടർലി പ്രോഫിറ്റും കമ്പനി നേടിയിരുന്നു. അദാനി റിയാലിറ്റിയുമായി മെർജ് ചെയ്യാനുള്ള പദ്ധതി ഈ സ്റ്റോക്കിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കും. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും സ്റ്റോക്കിൽ മുന്നേറ്റത്തിനുള്ള സാധ്യതകൾ ഏറെയാണ്. ഒരുപക്ഷെ കുറഞ്ഞ കാലം കൊണ്ട് ഒരു മൾട്ടിബാഗർ സ്റ്റോക്കായി DB റിയാലിറ്റി ലിമിറ്റഡ് മാറിയേക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇൻവെസ്റ്റ് ബെറ്റർ ആൻഡ് ബിൽഡ് വെൽത്ത്. താങ്ക് യു.